നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരവസ്ഥ. എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അങ്ങനെയുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട കള്ളക്കടത്ത് കേസിലെ പ്രതികളുടെ മൊഴിയെ ആസ്പദമാക്കി ഒരിക്കലും ഒരന്വേഷണത്തിൻ്റെ ഒരു വ്യക്തിയെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ജയിലിലേക്ക് അടയ്ക്കാൻ വേണ്ടിയുള്ള ഉതകുന്ന തെളിവുകൾ ലഭ്യമാകണമെന്നില്ല. പക്ഷേ രണ്ട് പ്രതികളും സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ്റെ പേരിൽ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇവർ രണ്ടുപേരുമായിട്ടും സ്പീക്കർക്ക് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു. ഇവർ രണ്ടുപേരെയും സ്പീക്കർക്ക് അറിയാം എന്നാണ് എൻഫോഴ്സ്മെൻറ് വ്യക്തമാക്കിയത്. ഇതിൻ്റെ പിന്നാലെ ഇപ്പോൾ സ്പീക്കറുടെ യു എ ഇ ബന്ധത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി സ്പീക്കർ യു എ ഇ കോൺസിൽ ജനറലിന് വൻതുക നൽകി എന്നുള്ള സരിത്തിൻ്റെ മൊഴിയാണ് ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നത്. നേരത്തെ സ്വപ്നയുടെ ഒരു മൊഴി വന്നിരുന്നു. സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ വിദേശത്ത് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ പദ്ധതി ഇട്ടിരുന്നതായിട്ടുള്ളതാണ് സ്വപ്നയുടെ മൊഴിയിൽ വ്യക്തമാക്കിയത്. സ്പീക്കർ വിദേശത്ത് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി പദ്ധതി ഇട്ടതിൻ്റെ പിന്നാലെയുള്ള ആ കഥകളാണ് സ്വപ്നയുടെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി എൻഫോഴ്സ്മെൻറ്റ് വ്യക്തമാക്കിയത്. അതായത് സ്വപ്നയുടെയും ശിവശങ്കറിൻ്റെയും വാട്സാപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് സ്വപ്ന ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതെന്ന് എൻഫോഴ്സ്മെൻറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെ സരിത്തിൻ്റെ മൊഴി കൂടി വന്നിരിക്കുകയാണ്. അതായത് സരിത്തിൻ്റെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായും സ്പീക്കറെ കുരുക്കുന്ന തരത്തിലുള്ള നിർണായകമായിട്ടുള്ളൊരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ലോക കേരള സഭയുടെ ലോഗോയുള്ള ഒരു ബാഗ്, ആ ബാഗിൽ 10 കെട്ട് നോട്ട് കോൺസിൽ ജനറലിന് നൽകിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ കോൺസിൽ ജനറലിന് ഈ ലോഗോ അടങ്ങിയ ബാഗിൽ നോട്ടുകൾ നൽകിയിരിക്കുന്നത് താൻ ദൃക്സാക്ഷിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ബാഗ് തനിക്കും സ്വപ്നയ്ക്കും തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ചാണ് നൽകിയിരിക്കുന്നത് എന്നാണ് സരിത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഗുരുതരമായിട്ടുള്ള ആരോപണം സ്പീക്കർക്ക് നേരെ വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ LDF രാഷ്ട്രീയമായിട്ട് ഈ നീക്കങ്ങളെ കാണുകയാണ്. തങ്ങൾക്കെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായിട്ട് കേന്ദ്ര സർക്കാർ രണ്ടുപേരെ, എൻഫോഴ്സ്മെൻറ്റിനെയും കസ്റ്റംസിനെയും മാറി മാറി ഉപയോഗിക്കുകയാണ് എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്നത്. സ്പീക്കർ വിദേശത്ത് പോയ കാര്യം സത്യമായിരുന്നു. നിരവധി തവണ യാത്ര നടത്തിയ തെളിവുകളടക്കം പുറത്തു വന്നിരുന്നു. സ്പീക്കർക്ക് ഈ പറയുന്ന വിദേശത്തുള്ള, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ സ്ഥാപനം നടത്തുന്ന ലഫീർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. പക്ഷേ സ്പീക്കർക്കെതിരെയുള്ള ഇത്തരം ഗുരുതര ആരോപണം നിഷേധിക്കുകയാണ്. ഇത് ശുദ്ധ അസംബന്ധമെന്നാണ് സ്പീക്കർ പറയുന്നത്. പക്ഷേ സ്വപ്ന പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയങ്ങളിലെല്ലാം സ്പീക്കർ വലിയ തോതിലുള്ള താല്പര്യം കാണിച്ചു എന്നാണ്. സരിത പറയുന്നതാകട്ടെ, ലോക കേരള സഭയുടെ ലോഗോയുള്ള ബാഗ്, അതിൽ 10 കെട്ട് നോട്ട് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ രണ്ടു പേരുടെയും ഗുരുതരമായിട്ടുള്ള ആരോപണം അക്ഷരാർത്ഥത്തിൽ എൻഫോഴ്സ്മെൻറ്റ് പുറത്തുവിട്ടതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണ സംഘത്തിനെതിരെ ക്രൈംബ്രാഞ്ച് എടുത്തിട്ടുള്ള കേസിൻ്റെ FIR റദ്ദാക്കണം, അതായിരുന്നു എൻഫോഴ്സ്മെൻറ്റിൻ്റെ ആവശ്യം. വേണ്ടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിക്കൊപ്പം സമർപ്പിച്ചതാണ് ഈ പറയുന്ന ഇവരുടെ മൊഴിയുടെ പകർപ്പ്. ആ രണ്ട് കാര്യങ്ങളും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസുകളായിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഈ സപ്പോർട്ടിംഗ് എവിഡൻസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും ഹൈക്കോടതി തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് എൻഫോഴ്സ്മെൻറ്റിന് നന്നായിട്ടറിയാം. സ്വപ്ന സുരേഷിൻ്റെ വാട്സാപ്പ് ചാറ്റുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ ചോദ്യം ചെയ്യലാണ് സ്വപ്ന സ്പീക്കർക്കെതിരായിട്ടുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ലഫീർ മുഹമ്മദ് എന്ന വ്യക്തിയെ പരാമർശിച്ചൊരു വാട്സാപ്പ് ചാറ്റ് സ്വപ്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M. ശിവശങ്കറിന് അയച്ചിരുന്നതായും ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുമ്പോഴാണ് സ്പീക്കറുടെ പേര് സ്വപ്ന വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഗൗരവം, അതിൻ്റെ ആധികാരികതയെപ്പറ്റിയുള്ള അന്വേഷണം ആവശ്യമാകുന്നു. സ്പീക്കർ ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയേക്കാം. സ്പീക്കർ അക്ഷരാർത്ഥത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം നിഷേധിച്ചിരിക്കുന്നുവെങ്കിലും ചോദ്യം ചെയ്യലിനുള്ള സ്കോപ്പ് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള നിയമസാധ്യതകൾ നേരത്തെ എൻഫോഴ്സ്മെൻ്റ് ആരാഞ്ഞിരുന്നു. എൻഫോഴ്സ്മെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ അക്ഷരാർത്ഥത്തിൽ ബോധപൂർവം കെട്ടിച്ചമച്ചുള്ളതാണ് എന്ന് പറയുമ്പോഴും അവർക്കെതിരെയുള്ള ശബ്ദരേഖയിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ കുരുക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദം നടക്കുന്നു എന്നുള്ള ആരോപണം അവർക്കെതിരെ വരുമ്പോഴും അവരുടെ നിഷ്പക്ഷതയും അവരുടെ വിശ്വാസ്യതയും തെളിയിക്കാൻ വേണ്ടിയുള്ള രണ്ട് പ്രധാന ശ്രമങ്ങളായി ഈ രണ്ട് കാര്യങ്ങൾ, ഒന്നെന്ന് പറയുന്നത് സ്വപ്നയുടെ ഈ മൊഴിയുടെ അടിസ്ഥാനപ്പെടുത്തിയും
മറ്റൊന്നെന്ന് പറയുന്നത് സരിത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് സ്പീക്കർക്കെതിരെയുള്ള ഗുരുതര ആരോപണം. ഈ രണ്ട് ഗുരുതര ആരോപണങ്ങൾ നിരത്തിക്കൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് അക്ഷരാർത്ഥത്തിൽ അവർക്കിട്ടിരിക്കുന്ന പൂട്ട് പൊളിക്കുന്നത്.